ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം പങ്കുവെക്കാമോ? അവളുടെ പ്രായത്തിൽ പറയാം അല്ലേ. ഏത് ക്ലാസ്സിലാ? നാലാം ക്ലാസ്സിൽ. ഓക്കെ. സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതേ പ്രായത്തിൽ എൻ്റെ ക്ലാസ്സിൽ ഹമീദ് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ. ഹമീദിൻ്റെ ഉപ്പ ഗൾഫിലായിരുന്നു. ഹമീദിൻ്റെ ഉപ്പ ഗൾഫിലായിരുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് തന്നെയാണോ? അപ്പോൾ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ, ബാക്കി കൂടി കേൾക്കാനുണ്ട്. അപ്പോൾ അവൻ്റെ ഉപ്പ ഒരു ദിവസം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവനൊരു മാജിക് സ്ലേറ്റ് കൊണ്ടുകൊടുത്തു. മാജിക് സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി നമുക്ക്? ഒരു മഞ്ഞ പേപ്പർ ഉണ്ടാവും, കാർബൺ കോപ്പി ഉണ്ടാവും, അതിൻ്റെ മേലെ എഴുതി കഴിഞ്ഞ ശേഷം പറിച്ചു കഴിഞ്ഞാൽ മായ്ക്കും. അപ്പോൾ ഞാൻ ഈ കുട്ടിക്കാലത്ത് മാജിക് പഠിക്കാൻ തുടങ്ങിയോടുകൂടിയിട്ട് കവളമുക്കട്ട ജി എൽ പി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്, ഗവൺമെൻറ് എൽ പി. പേരുണ്ടായിരുന്നു ഗോപി മാൻഡ്രേക്ക്. അന്ന് ഈ മനോരമയിലും മാൻഡ്രേക്കിൻ്റെ കഥയൊക്കെ വരുന്നതിൻ്റെ പേരിൽ എൻ്റെ പേര് ഗോപി മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ് കുട്ടികൾ വിളിച്ച്. ഗോപി മാൻഡ്രേക്ക് നല്ല പേരല്ലേ. മുമ്പൊക്കെ മുതുകാടിൻ്റെ ഇതുപോലുള്ള കഥകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അന്തം വിട്ട് കേട്ടു നിൽക്കുമായിരുന്നു. അപ്പോൾ കഥ അവസാനിച്ചിട്ടില്ല. മാൻഡ്രേക്കിൻ്റെ കഥ ഇനിയും ഉണ്ട് കേൾക്കാൻ, ബാക്കി കൂടി കേൾക്കാം. ഇഷ്ടമായിരുന്നു. എന്നെ കളിയാക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം മാൻഡ്രേക്കിനെ പോലെ മജീഷ്യൻ ആവുന്നതാണല്ലോ സ്വപ്നം. എൻ്റെ അച്ഛന് ഞങ്ങളുടെ നാട്ടിലൊരു ബാർബർ മുഹമ്മദ് ഉണ്ടായിരുന്നു. ആ ബാർബർ മുഹമ്മദ് എൻ്റെ അച്ഛനൊരു ഫോറിൻ വാച്ച് കൊണ്ടുകൊടുത്തു. അച്ഛനിങ്ങനെ പവിത്രമായിട്ട് ആ വാച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും, വാച്ച് ഇങ്ങനെ കെട്ടി നടക്കുന്നൊരു കാലം. അങ്ങനെ ഗോപി മാൻഡ്രേക്കായിട്ട് ഞാനിങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഹമീദ് ഒരു ദിവസം അവൻ്റെ ഉപ്പ കൊണ്ടുകൊടുത്ത സ്ലേറ്റുമായിട്ട്, മാജിക് സ്ലേറ്റുമായിട്ട് സ്കൂളിലേക്ക് വരുന്നത്. അവൻ വന്നതിന് ശേഷം കൂട്ടുകാരൻ മുഴുവൻ വിളിച്ചിട്ട് അപ്പോൾ എല്ലാം പോയി. ഹമീദ് വന്നത് മാജിക് സ്ലേറ്റുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മാൻഡ്രേക്കിൻ്റെ എല്ലാ വിലയും അതിനോട് പോകുന്ന തോന്നുന്നത്. നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഓക്കെ. ഞാൻ മാജിക് കാണിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ സ്ലേറ്റിൽ എഴുതുന്നു, കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നു, പറിക്കുന്നു, അക്ഷരം പോകുന്നു. അതോടുകൂടി എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ഹമീദ് മാൻഡ്രേക്ക്, ഹമീദ് മാൻഡ്രേക്ക് എന്ന് പറഞ്ഞു. നീ പോടാ ഗോപി, നീക്ക് മാജിക് ഒന്നും അറിയില്ല എന്ന് പറയാം. എൻ്റെ മാജിക്ക് പോയി. അപ്പോൾ ഞാൻ ഈ ഹമീദ് കൂടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഹമീദ് എനിക്ക് ആ സ്ലേറ്റ് ഒന്ന് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിന് ഭയങ്കര വിലയാണത്, ഫോറിൻ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫോറിൻ സാധനം കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ തരുമല്ലോ, ഇതൊന്നും പുളുവല്ലല്ലോ. അപ്പോൾ ഹമീദിൻ്റെ കയ്യിൽ നിന്ന് മാജിക് സ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി വല്ല മാജിക്കും ഒപ്പിക്കാനുണ്ടോ? ആവോ എന്തോ, നമുക്ക് കാണാം, ബാക്കി കൂടി കേൾക്കാം. എൻ്റെ വീട്ടിലൊരു ദിവസം അച്ഛൻ വാച്ച് അവിടെ അഴിച്ചു വെച്ച സമയത്ത് ഞാൻ മെല്ലെ വാച്ച് അടിച്ചു മാറ്റി ഞാൻ അത് ആ വാച്ചുമായിട്ട് പിറ്റേ ദിവസം ചെന്നു. എനിക്കിതിൻ്റെ വിലയൊന്നും അറിയില്ല. ഞാൻ ഹമീദിനോട് പറഞ്ഞു, ഹമീദ് ഇതും ഫോറിൻ സാധനടാ, നീ പിടിച്ചോ എന്ന് പറഞ്ഞു ഹമീദിനെ കൊടുത്തു. ഹമീദ് സ്ലേറ്റ് എനിക്ക് തന്നു, ഞാനും ഹാപ്പി, ഹമീദും ഹാപ്പി. ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കാണ് പ്രശ്നമായി പോയത്. ഞാൻ രാത്രി അവിടെ പോയി റൂമിലൊക്കെ ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഉമ്മറത്തുനിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഉമ്മറത്തുനിന്നൊരു ശബ്ദം കേട്ടു, എടാ മുമ്പൊക്കെ മുതുകാടിൻ്റെ ഇതുപോലുള്ള കഥകൾ കേൾക്കുമ്പോൾ വളരെ അതിശയമായി നമ്മൾ കേട്ടു നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമുക്ക് ഈ കഥ മുഴുവനാക്കേണ്ടതുണ്ട്. അപ്പം ബാക്കിയും കൂടി കേട്ടിട്ട് നമുക്ക് പറയാം. അപ്പം എന്താ പ്രശ്നം? ഹമീദിനെയും കൂട്ടിയിട്ട് ഹമീദിൻ്റെ ഉപ്പ അവിടെ വന്നിരിക്കുകയാണ്. വന്നതിന് ശേഷം ഇവൻ ഈ വാച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമാണ്. എൻ്റെ കഥ തീർന്നില്ലേ? എന്നെ അച്ഛൻ വിളിച്ചു, ആ ഗോപി കുട്ടിയെന്നാ അച്ഛൻ വിളിക്കുന്നത്, കുട്ടിയെ വാതാ പറഞ്ഞു. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ചയെന്നാണ്. പക്ഷേ അവിടെയും ഞാൻ എൻ്റെ അച്ഛനെ സംബന്ധിച്ച കാര്യം എന്നറിയോ? എൻ്റെ അച്ഛൻ എന്നെ അടിച്ചില്ല, ഒരു വാക്ക് പോലും വഴക്ക് പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ മുഖത്തുണ്ട ആ ഒരു ഒറ്റ പെർഫോമൻസ്, അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു തീവ്രമായിട്ടുള്ള വേദന എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കത്തിയിറക്കും പോലെ കുത്തിക്കയറി. അന്ന് ഞാൻ തീരുമാനിച്ചു, ജീവിതത്തിൽ കള്ളം ചെയ്യരുത്, തെറ്റ് ചെയ്യരുത് എന്നൊക്കെ തീരുമാനിച്ചു. എൻ്റെ പടച്ചവനെ, ഈ തങ്കം പോലത്തെ മനുഷ്യനാണല്ലോ നമ്മൾ കുറ്റപ്പെടുത്തിയത്. മുമ്പൊക്കെ മുതുകാടിൻ്റെ ഇതുപോലുള്ള കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ അതിശയത്തോടെ കേട്ടു നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മുതുകാട് ഇങ്ങനെ പറയുമ്പോൾ മുഖത്ത് കാണുന്നത് തന്നെ നമുക്ക് ആ ഒരു കള്ള ലക്ഷണമാണല്ലേ. മുമ്പ് നമുക്ക് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ മുതുകാട് ഇനി എന്ത് പറഞ്ഞാലും നമുക്ക് ആ ഒരു സമീപനത്തോടു കൂടി കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് മുതുകാട് ഇതുപോലെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് മുതുകാടിൻ്റെ ഓരോ വാക്കുകളും കേട്ട് നിൽക്കാറ് അല്ലേ. അതിശയത്തോടാണ് നമ്മൾ നോക്കിക്കാണാറ്. പക്ഷെ ഇന്ന് മുതുകാട് എന്തെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു കള്ളലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.